സ്ഥാനാർത്ഥികൾക്കായി ഭാര്യയും അമ്മയും ഒക്കെ പ്രചാരണത്തിനിറങ്ങുന്നത് പുതുമയിൽ. എന്നാൽ കൈക്കുഞ്ഞിനെയും കൊണ്ട് വോട്ട് തേടുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് പെരുമ്പാവൂരിൽ, യു ഡി എഫിന്റെ എൽദോസ് കുന്നപ്പള്ളി. ഒരു വയസ്സുകാരൻ സാമുവലും നാലു വയസ്സുകാരൻ സെബാസ്റ്റിനും നാലാം ക്ലാസ്സുകാരി സാറയുമായിരുന്നു ഓടക്കാലി പ്രദേശത്തെ പ്രചാരണത്തിന് എൽദോസ് കുന്നപ്പള്ളിയുടെ കരുത്ത്. അച്ഛന്റെ വോട്ട് ചോദിക്കലിന് സർവ്വ പിന്തുണയും നൽകി മക്കൾ, കൂടെ ഭാര്യ മറിയാമ്മയും. കടുത്ത ചൂടിനെ വെല്ലുവിളിച്ചായിരുന്നു സകുടുംബ പ്രചാരണം. പ്രചാരണ തിരക്കിലായിപ്പോയ തന്നെ മകൻ മറന്നുപോയെന്ന് എൽദോസ് കുന്നപ്പള്ളി. എന്റെ ഇടയിൽ മകൻ കാണുന്ന ഇന്നാണ് ഇവൻ ആദ്യം എന്നെ കണ്ട് മനസ്സിലായില്ല. മൂന്നാഴ്ച ശേഷമാണ് മോൻ സാമൂഹ്യം എന്നെ കാണുന്നത്. അപ്പോൾ അവന് എന്നെ കണ്ടപ്പോൾ ആദ്യം വന്നില്ല, ചിരിച്ചില്ല. പുള്ളിക്ക് എന്നെ കണ്ടെന്ന് മനസ്സിലാകാത്ത പോലെയായിരുന്നു. കാരണം എന്താ, ഇപ്പം ഇലക്ഷൻ ആയി, നല്ല ചൂടാണല്ലോ. ഞാൻ കുറച്ച് വെയിലെ കൊണ്ട് കറുത്തു പോയതുകൊണ്ട് മനസ്സിലാകാത്തതാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവിന്റെ തിരക്ക് കുടുംബത്തെ ബാധിക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ഥാനാർത്ഥിയുടെ ഭാര്യ. ആളുകളും നല്ല പ്രതികരണമായിരുന്നു, ജയിക്കുമെന്നാണ് എല്ലാവരും തന്നെ. ഞാൻ ഇന്നലെ കുറച്ച് വീടുകളൊക്കെ കയറിയായിരുന്നു, അവരെല്ലാവരും നല്ല നല്ല രീതിയിലാണ് പറയുന്നത്. കുടുംബസമേതം സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ ആളുകൾക്കും കൗതുകം. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.